എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്നതൊരു പഴമൊഴിയായിരുന്നു എന്നാണ് ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് പി സി ജോർജ് പിതാവ് പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചനോട് കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞതായിരുന്നു എന്നുള്ളത്. സരിതാ നായരുടെ ചില വാക്കുകൾ നിങ്ങൾ കേൾക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടട്ടെ. ഇത് ഒരു വിഷയത്തെപ്പറ്റി മാത്രമാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ മറിച്ചിടാൻ ചെന്നിത്തല നടത്തിയ പദ്ധതികൾ ഒന്നൊന്നായി സരിത പറയുന്നത് നാളെ. ചുമ്മയൊക്കെ വട്ടാണ് ഈ പറയുന്ന കെ എം മാണി സാർ. ഇതിനകത്തൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. മരിച്ചുപോയ ആളെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഉയർത്തെഴുപ്പിച്ചോണ്ട് വന്നിട്ട് ഏടോ പി സി ഞാൻ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കില്ലല്ലോ. അങ്ങനെയൊന്നും ഒരു സംഭവം ഇല്ല, ഒരു കാര്യവും ഇല്ല. എനിക്ക് വീടിന്റെ പകുതി വെച്ചിട്ട് കോട്ടയം പൊന്നച്ചൻ എവിടുന്ന എനിക്ക് പൈസ തന്നു? എനിക്ക് തന്നോ അതോ ശരണ്യ മനോജിന് കൊടുത്തോന്ന് ചോദിച്ചു നോക്കണം. കൊട്ടാരക്കര പൊന്നച്ചൻ സാറിന്റെ അടുത്തു ശരണ്യ മനോജിനാണോ കൊടുത്തത്, അതോ ആരുടെയില്ല അത് ഏൽപ്പിച്ചതെന്നൊന്ന് പറയാൻ പറയാം. ജയിലിൽ കിടന്ന് ഞാൻ എങ്ങനെയാണ് അവിടെ പോവാ? എന്ത് ഉത്തരവ് പറയണം? 9 മാസം ജയിലിൽ ഞാൻ ജയിലിൽ കിടന്ന വർഷം പോലും ഇയാൾക്ക് നേരെ അറിയാവോ? ഈ പറയുന്നവരൊക്കെ ഒരു ഫൂളിഷ് കഥകൾ അങ്ങ് പറയാണ്, വാലും തുപ്പും ഇല്ലാത്ത. ഞാൻ പറയാൻ ഡേറ്റും പ്ലേസും വെച്ചിട്ട് കഥകള് നിങ്ങൾ എൻക്വയറി ചെയ്ത് നോക്ക് ശരിയാണോ തെറ്റാണോ എന്ന്. പി സി ജോർജിന്റെ വീട്ടിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിറ്റേ ആഴ്ച എന്നെ മനോജ് കൊണ്ടുപോയതാണ് ഈ ലെറ്ററും കൊണ്ട്. പി സി ജോർജിന് ഓർമ്മപ്പെശ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് പി സി ജോർജിന് അത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ പി സി ജോർജ് ഇത് പറയാതിരുന്നല്ല. എന്നാ പിന്നെ അന്ന് പോയി എന്ന് പറയുന്നതിന് എത്രയോ ദിവസം മുമ്പേ അയാൾ 24 ചാനലിൽ അരുണിന്റെ അടുത്ത് ഇത് സംസാരിച്ചു. പി സി ഓർജിന് മറന്നുപോയി അവിടെ മോളെ അതെന്തോ ആണ് ഞാൻ അന്ന് പറഞ്ഞത്, എന്തോ ആണ് ഞാൻ അന്ന് കണ്ട കാര്യം എനിക്കെല്ലാം കൂടെ ഓർമ്മയില്ല. അയാൾക്ക് ഓർമ്മപ്പെശ കാണുന്ന ചുമ്മാ പി സി ഓർജിനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എന്തോ സംസാരിച്ചെന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ പറയും ഓ എന്നെ പറയാം എനിക്ക് നല്ല ഓർമ്മപ്പെശ ഉണ്ടെന്ന്. ഇപ്പൊ സംസാരിക്കും എന്തോ തൊട്ട് മുമ്പേ പറഞ്ഞതെന്ന് പോലെ അയാൾക്ക് നല്ല ഓർമ്മയില്ല. അയാൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉമ്മൻചാണ്ടി ഇയാൾക്ക് UDF കയറണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് UDF കയറി ആദ്യം BJP കയറാൻ നിന്നിട്ട് BJP അടുത്ത് ഒരു BJP RSS എന്തോ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചതുകൊണ്ട് അയാൾക്ക് BJP ഒരു വലിയ സ്ഥാനം കിട്ടുന്നില്ല. തിരിച്ച് എന്നാലും LDF കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ UDF കയറാൻ വേണ്ടിട്ട് ഒരു ശ്രമം നടത്തിയ സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടാവുക.